നമസ്കാരം. വിവാദങ്ങളുടെ തോഴിയായി മാറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ. കൊട്ടിഘോഷിച്ചാണ് 21 വയസ്സുകാരി ആര്യ രാജേന്ദ്രനെ CPM തലസ്ഥാനത്തെ മേയറായി അവരോധിച്ചത്. എന്നാൽ അധികാരമേറ്റെടുത്ത് 6 മാസങ്ങൾക്കുള്ളിൽ ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളുടെ തോഴി എന്ന അപരനാമം നേടിയിട്ടുണ്ട്. മേയർ സ്ഥാനം ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ BJP പ്രതിനിധികളോടൊപ്പം NSS സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്താണ് ആര്യ രാജേന്ദ്രൻ പാർട്ടി അണികളെയും നേതൃത്വത്തെയും ഞെട്ടിച്ചത്. ഇത് വിവാദങ്ങൾക്ക് ഇടവെച്ചിരുന്നെങ്കിലും ക്രമേണ കെട്ടടങ്ങുകയായിരുന്നു. ആദ്യത്തെ വിവാദം കെട്ടടങ്ങി വന്നപ്പോഴേക്കും അടുത്ത വിവാദമുണ്ടാക്കി ആര്യ മേയർ. തന്റെ അച്ഛനോടൊപ്പം ഭദ്രകാളിയുടെ ഉപാസകനായ സൂര്യനാരായണൻ ഗുരുജി എന്ന മന്ത്രവാദിയെ സന്ദർശിച്ചാണ് ആര്യ രാജേന്ദ്രൻ രണ്ടാം വട്ടം വിവാദത്തിൽപ്പെട്ടത്. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമാണ്. സ്വന്തം കാര്യം വരുമ്പോൾ മന്ത്രവാദിയാകാം, ഭദ്രകാളിയാകാം, വേണമെങ്കിൽ ഒരു കോഴിക്കുരുതിയുമാകാം. കോർപ്പറേഷന്റെ വികസന സെമിനാറിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതോടെ മേയർ അടുത്ത വിവാദത്തിൽപ്പെട്ടു. അതിൽ നിന്നും ഒരുവിധം കരകയറി വന്നപ്പോഴേക്കും അടുത്ത വിവാദമെത്തി. ഒരുപാട് പേർക്ക് ആശ്രയമായിരുന്ന SAT ആശുപത്രിയിലെ ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് നേരിട്ടെത്തി പൂട്ടിയാണ് ആര്യ രാജേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയുടെ നിർദ്ദേശം പോലും വകവയ്ക്കാതെയാണ് മേയർ ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് പൂട്ടിയത്. മേയറെ മുന്നിൽ നിർത്തി ആരൊക്കെയോ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് പൂട്ടിച്ചെന്നാണ് അന്ന് ആരോപണം ഉയർന്നത്. ന്യൂ തിയേറ്ററിന് മുന്നിലെ വെള്ളക്കെട്ടിനെതിരെ പ്രതിഷേധിച്ചവരെ പരിഹസിച്ചുകൊണ്ട് തൈക്കാട് പുതിയ ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയായെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മേയർ വീണ്ടും വിവാദ നായികയായി. ഏറ്റവും ഒടുവിലത്തെ വിവാദം നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ 21 ടിപ്പർ ലോറികൾക്കായി വാടക ഇനത്തിൽ 357,800 രൂപ നൽകിയതാണ്. ഇക്കൊല്ലം ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടുമില്ല, വാടകയ്ക്കെടുത്ത ലോറികളിൽ കോർപ്പറേഷൻ മാലിന്യം നീക്കം ചെയ്തിട്ടുമില്ല. എന്നാൽ മേയർ പറയുന്നത് ഇത് വെറും വിവാദമാണെന്നാണ്. വീടുകൾക്ക് മുന്നിൽ അർപ്പിച്ച പൊങ്കാല മാലിന്യം നീക്കം ചെയ്യാനെത്തിയപ്പോൾ വീട്ടിലെ മറ്റു മാലിന്യങ്ങൾ കൂടി ആൾക്കാർ കൊണ്ടുവന്നിട്ടെന്നും അതുകൂടി നീക്കം ചെയ്യാനാണ് 21 ടിപ്പർ ലോറികൾ വാടകയ്ക്ക് എടുത്തതെന്നുമുള്ള ദഹിക്കാത്ത ന്യായമാണ് മേയർ പറയുന്നത്. യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും മേയർ അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ പാർട്ടി നേതൃത്വത്തിന് തന്നെ തലവേദനയായിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. തൊണ്ടയിൽ പുഴുത്ത അവസ്ഥയിലാണ് പാർട്ടി നേതൃത്വം. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. മേയറെ മാറ്റിയാൽ 21-കാരിയെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പാർട്ടി നേതൃത്വം പരിഹസിക്കപ്പെടും. മാറ്റിയില്ലെങ്കിൽ മേയർ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.